നോമ്പുകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉപേക്ഷയുടെ ആധ്യാത്മികതയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഉപകാരപ്രദമായിരിക്കും. ആധുനിക ലോകത്തിൽ നാം കാണുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളൊരു സ്ഥലത്ത് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ആവശ്യമാണ്, അത് നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ട് നമുക്കത് വാങ്ങിക്കണം എന്നാണ് നമ്മൾ സംസാരിക്കുക. എന്നാൽ നോമ്പുകാലം നമ്മളോട് പറയുന്നത് നമുക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉപേക്ഷിക്കണം, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് സംസാരിക്കുക. വിശുദ്ധിയിലേക്ക് കയറിപ്പോയ എല്ലാ വിശുദ്ധ ആത്മാക്കളും ഉപേക്ഷയുടെ ആധ്യാത്മികത നമ്മളോട് സംസാരിച്ചിട്ടുള്ളവരാണ്. തിരുവചനങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയും ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ വ്യക്തികളും ഈ ഉപേക്ഷയുടെ ആധ്യാത്മികത യേശുക്രിസ്തുവുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. സക്കേവോസ് വലിയ ധനികനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം അന്നേ വരെ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത്. ഈ നോമ്പുകാലത്തിൽ നമ്മൾ ഒത്തിരി വിഭവങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനോഭാവങ്ങളിലും നമ്മുടെ ചിന്താധാരകളിലും കുറച്ച് കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് സാധിച്ചു. ഇന്നേ വരെ നമ്മൾ കരുതിപ്പോകുന്ന നല്ലത് എന്ന് കരുതിയ ചില മനോഭാവങ്ങൾ, അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് തോന്നുമ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ, ഇന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്ന ചില പഠനങ്ങളും ചില ചിന്തകളുമൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് യോജ്യമല്ല എന്ന് കാണുമ്പോൾ അവയെ ഉപേക്ഷിക്കാനായിട്ട് കഴിഞ്ഞാൽ അത് വലിയ ഒരു നേട്ടമായിരിക്കും. ഈ നോമ്പുകാലത്തിൻ്റെ ചിന്തയും ആധ്യാത്മികതയും നമ്മൾ പങ്കുവെക്കുമ്പോൾ, അതുപോലെ തന്നെ നോമ്പിൻ്റെ വലിയൊരു ചിന്തയാണ് യേശുക്രിസ്തു ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നത്. 3 പ്രാവശ്യം യേശുക്രിസ്തു തിരുവചനത്തിൽ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ 3 ഇടങ്ങളിലും യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ കേൾവിക്കാർക്ക്, പ്രധാനപ്പെട്ട അപസ്തോലന്മാർക്ക് അത് മനസ്സിലായില്ല എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ നമ്മുടെ സാധാരണ ജീവിതത്തിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സ്നേഹിതരെന്ന് നമ്മൾ കരുതിപ്പോകുന്ന വ്യക്തികൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. പീഡകളിലേക്ക് നടന്നു പോകുമ്പോൾ, സഹനങ്ങളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടതാണ്. നമ്മളെ മനസ്സിലാക്കാതെ പോകുന്ന ഒത്തിരി ഇടങ്ങളിൽ ഉയർപ്പിൻ്റെ ഒരാധ്യാത്മികതയിലേക്ക് നടന്നു പോകാൻ കർത്താവ് നമ്മളെ വഴികാട്ടിയായിട്ട് നിർത്തുന്നുണ്ട്.